വെൽക്കം ടു മൈൻ ബ്ലാങ്കേറ്റ്സ് രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ ഇന്ന് നമുക്ക് നാട്ടിലെയും കാട്ടിലെയും ജീവികളെക്കുറിച്ച് കണ്ടെത്താനുണ്ട് പിന്നീട് പാഠഭാഗം വായിക്കാനുണ്ട് പാഠഭാഗം വായിക്കുമ്പോൾ കൂടെ എൻ്റെ കൂടെ വായിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ജീവികളുടെ പേരുകൾ നോക്കാം അപ്പോൾ നമ്മോട് കാട്ടിലെ ജീവികളെയും നാട്ടിലെ ജീവികളെയും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാട്ടിലെ ജീവികളെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും നമുക്കിതിനകത്ത് ഒരുപാട് കൂട്ടിച്ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ ഓക്കെ അപ്പം ഇവിടെ ഞാൻ കുറച്ചൊരെണ്ണം തന്നിട്ടുണ്ട് ആന കടുവ കരടി കുറുക്കൻ പാമ്പ് കുരങ്ങ് മുയൽ സീബ്ര സിംഹം ജിറാഫ് മയിൽ മാൻ കാട്ടുപോത്ത് ഇനിയും ഒരുപാട് ജീവികളുണ്ട് കേട്ടോ ആ കാടിനകത്ത് പക്ഷികളൊക്കെ പേരുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കൂട്ടിച്ചേർത്ത് മലമുഴക്കി വീഴാമ്പൽ പിന്നെ പാമ്പ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതെ പാമ്പുണ്ട് മുതലയുണ്ട് അങ്ങനെ മത്സ്യങ്ങളായിട്ടും കാടിനകത്ത് നമുക്ക് ഒരുപാട് ജീവികളെ കാണാൻ പറ്റും അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് അവ കൂടി കൂട്ടിച്ചേർക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇനി നാട്ടിലെ ജീവികളെ ഇവിടെ തന്നിട്ടുള്ളത് ആടുണ്ട് കോഴിയുണ്ട് പശുവുണ്ട് ഉണ്ട് താറാവുണ്ട് നായയുണ്ട് പിന്നെ പൂച്ച പൂച്ചയെ വേണമെങ്കിൽ ചേർക്കാം പൂച്ച ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് പൂച്ചയെ ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ജീവികളൊക്കെ നാട്ടിൽ കാണുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും ജീവികളുടെ പേര് മാത്രമല്ല കൂടുതൽ ഇനി കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് വായിക്കാം ഒന്നിച്ചു നിന്നാൽ അണ്ണാൻ കുഞ്ഞിനെയും പുറത്തേറ്റി ആനമൂപ്പൻ നടന്നു കൂട്ടുകാരെ എങ്ങോട്ടോ കൊച്ചുപെടുപ്പാൻ കാലത്ത് ഒരു സവാരി മരമൂപ്പൻ ചോദിച്ചു ഞാനിവനെ കാട് കാണിക്കാൻ കൊണ്ടുപോവുക എന്നാലേ അങ്ങോട്ട് പോണ്ട എന്തി ആന വേട്ടക്കാർ ഇറങ്ങിയിട്ടുണ്ട് അവരെ കണ്ടാൽ ആനമൂപ്പനെ കൊല്ലും അവര് കണ്ടാൽ ഏട്ടാ കൊമ്പ് പിഴുതെടുക്കും തിരിഞ്ഞു നടന്നോ അണ്ണാൻ കുഞ്ഞു പറഞ്ഞു അല്പദൂരം ചെന്നപ്പോൾ മൂപ്പൻ നിന്നു എന്തേ മൂപ്പ എന്തുപറ്റി മനുഷ്യച്ചൂര് എന്നാൽ നിൽക്ക് ഞാൻ നോക്കിയിട്ട് വരാം അണ്ണാൻ കുഞ്ഞ് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറി കയറി എന്നാണുള്ളത് കേട്ടാ നാലുപാടും നോക്കി പിന്നെ അതിവേഗം ചാടി ഇറങ്ങി എന്താ കുഞ്ഞേ ആനമൂപ്പൻ ചോദിച്ചു മരം വെട്ടുകാരാണ് ഒരുപാട് പേരുണ്ട് അണ്ണാൻ കുഞ്ഞ് ആനച്ചേട്ടൻ്റെ ചെവിയിൽ പറഞ്ഞു അവർ മറ്റൊരു വഴിയിലേക്ക് കടന്നു അപ്പോൾ എതിരെ വന്ന ചെന്നായ ചെന്നായമ്മൂപ്പൻ പറഞ്ഞു കൂട്ടുകാരെ ഇതിലെ പോകേണ്ട തോക്കും നിറച്ച് കാത്തിരിക്കാം നാട്ടു ഇനി എന്താ ചെയ്യാം കാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി കാടാണെങ്കിലോ വെട്ടി വെട്ടി തീർന്നും പോയി ഈ മനുഷ്യരെ കൊണ്ട് പൊറുതിമുട്ടി ഇനി എവിടേക്കാ പോവ്വാ പേടിക്കേണ്ട വഴിയുണ്ട് അണ്ണാൻ പറഞ്ഞു എന്താ എന്താ വഴി പറയാം ഇവിടെ നമുക്കൊന്നും ഒരുമയില്ല ആരോടും സ്നേഹമില്ല വഴക്കടിക്കും കൊലവിളിക്കും ശരിയല്ലേ ശരിയാണ് അത് മാറണം നമ്മൾ ഒന്നിച്ചു നിൽക്കണം കാട് മുടിക്കാൻ വരുന്നവരെ ഒറ്റക്കെട്ടായി നേരിടണം അതെങ്ങനെയാ പറയാം നമ്മളിൽ പലതരക്കാരുണ്ട് മരം കയറുന്നവർ മാനത്ത് പറന്ന് നടക്കുന്നവർ സൂത്രശാലികൾ മല്ലന്മാർ മരം കയറുന്നവരും മാനത്ത് പറക്കുന്നവരും കാവൽക്കാരാവണം കടുവയും കരടിയും കാട്ടുപോത്തും കുറുക്കനും പുലിയും ചെന്നായിയും കാട്ടുകടന്നലുമൊക്കെ കാടിളക്കി ചെന്നാൽ ശത്രു തോറ്റോടാതിരിക്കില്ല ശരിയാ നീ പറഞ്ഞത് എല്ലാവരെയും വിളിക്കാൻ ആനമൂപ്പൻ കുറുക്കച്ചാരോട് കൽപ്പിച്ചു അവൻ വലിയ ഒരു പാറക്കല്ലിൽ കയറി നിന്ന് മേലോട്ട് നോക്കി കണ്ണുമുറുക്കി അടച്ചു കൂവാൻ തുടങ്ങി ഓ വിളി കേട്ടതോടെ എല്ലാവരും പാഞ്ഞെത്തി കരടിമൂപ്പനും കടുവമൂപ്പനും കുരങ്ങച്ചനും സിംഹച്ചാരും എല്ലാവരും എത്തി ആനമൂപ്പൻ കാര്യങ്ങൾ പറഞ്ഞു ആനകൾ ചിഹ്നം വിളിച്ചു സിംഹങ്ങൾ അലറി കടുവകളും കരടികളും പുലികളും ഒച്ചവെച്ചു കുറുക്കന്മാർ ഓരിയിട്ടു കാട്ടുകടുന്നലും തേനീശിയും കൂടുവിട്ടു മുന്നേപ്പറന്നു കാടാകെ ഇളകി മറിഞ്ഞു മരം വെട്ടുകാരും വേട്ടക്കാരും അമ്പരുന്നു അപ്പോഴേക്കും കാട്ടുകടുന്നലുകൾ ആക്രമണം തുടങ്ങി കഴിഞ്ഞിരുന്നു അതോടെ ശത്രുക്കൾ ജീവനും കൊണ്ടോടാൻ തുടങ്ങി കാട് ശാന്തമായി അണ്ണാൻ കുഞ്ഞുമാരും ഒപ്പനും വിപിൻ എന്ന് ആൾ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ ഈ കഥ അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ആ നാട്ടിലെയും കാട്ടിലെയും മൃഗങ്ങളുടെയൊക്കെ പേരെഴുതുക മാത്രമല്ല നമ്മുടെ വർക്ക്ഷീറ്റ് കാണുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബായ്